ഓക്കെ, നമസ്കാരം. ഞാൻ എൻ്റെ പേര് കൊല്ലം മാത്യൂസ്, ബാലി കളരിയുടെ അതിൻ്റെ ഒരു സ്ഥാപകൻ കൂടിയാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് നമ്മുടെ പല കേരളത്തിൻ്റെ പല ഭാഗത്തും ഇല്ല ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് രക്ഷപ്പെട്ട് വീടുകളിലേക്ക് പോയ പലർക്കും പനികളും അതുപോലുള്ള മാരകപരമായ രോഗങ്ങൾ ഇപ്പോൾ പടർന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ചില ചെറു വളരെ നിസ്സാരമായ ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ വീഡിയോ പിടിക്കുന്നത്. അതുകൊണ്ട് ഈ നിസ്സാര കാര്യം പറയുമ്പോൾ ആരും നിസ്സാരമാക്കാതിരിക്കുക. അത് ചിലർക്ക് അറിയാവുന്ന അറിവായിരിക്കാം, പലർക്ക് അനേകം പേർക്ക് ഇത് അറിഞ്ഞുകൂടാത്ത അറിവായിരിക്കാം. അതുകൊണ്ട് ഇതിനെ പുച്ഛിച്ച് തെള്ളുന്നവർക്ക് തെള്ളിക്കളയാം, എന്നാൽ അറിവുള്ളവർ ഇത് കേൾക്കട്ടെ, അതനുസരിച്ച് ഇത് പ്രവർത്തിക്കട്ടെ, അതിനുവേണ്ടിയാണ് ഈ പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ പനി ഇതുപോലുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ നമ്മൾ നെറ്റിയിൽ തുണി നനച്ച് വെള്ളം ഇടുക, അപ്പോൾ ടെമ്പറേച്ചർ പെട്ടെന്ന് കുറയും. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ നമ്മളിത് വീണ്ടും ഇത് ഓർമ്മിപ്പിക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ ആൾക്കാർ ഇത് ചെയ്യണം. അതുപോലെ നമ്മുടെ വീട്ടുമുറ്റങ്ങളിൽ കാണുന്നൊരു വള്ളിച്ചെടിയുണ്ട്, ഈ പറഞ്ഞ വള്ളിച്ചെടി നിങ്ങൾക്ക് വളരെ സുപരിചിതമായ ഒരു ചെടിയാണ്. ഈ ഇലയെന്ന് പറഞ്ഞാൽ അമൃത് വള്ളിയാണിത്. ഇത് വിളഞ്ഞു കഴിഞ്ഞാൽ കുറേ കൂടെ വണ്ണമുള്ള ഏതാണ്ട് നമ്മുടെ ചെറുവിരലിൻ്റെ അത്രയും വണ്ണം വരുന്ന ഈ വള്ളിച്ചെടിയാണ്. അപ്പം ഈ വള്ളിച്ചെടി ഇത് കട്ട് ചെയ്തെടുക്കുക, ഇതിൻ്റെ തൊലി ചുരണ്ടി കളയുക കേട്ടോ. ഇത് കട്ട് ഈ വള്ളിച്ചെടി കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ കണ്ടാലൊരു ഹാർട്ട് ഷേപ്പ്, നമ്മുടെ ഹൃദയത്തിൻ്റെ ഒരു ആകൃതിയിലിരിക്കുന്ന ഒരു ഇലയാണ്. അപ്പം പിന്നെ ഇതിൻ്റെ ഈ തൊലി, ഈ വലിയ വിളഞ്ഞ തണ്ടാണെങ്കിൽ അത് തന്നെ എടുക്കുക, പിഞ്ച് തണ്ടല്ല, വിളഞ്ഞ തണ്ടെടുക്കുക, അതിൻ്റെ തൊലി ചുരണ്ടി കളയുക, അതിന് വെട്ടി ഞുറുക്കി ഇടിച്ച് ചതച്ച് ഇതിൻ്റെ നീരെടുത്ത് കുഴിച്ചു കഴിഞ്ഞാൽ ഉരുവപ്പെട്ട പനികൾ മാറും. ഇന്ന് ജനത്തിന് അറിയാവുന്ന ഒരേ ഒരു സാധനം എന്താണെന്ന് വെച്ചാൽ പാരസിറ്റാമോൾ ടാബ്ലറ്റ്, മനസ്സിലായില്ലേ. അത് നിസ്സാരമായ പനിക്ക് കൊടുക്കാൻ പറ്റിയ കാര്യങ്ങളാണ്. അപ്പം അത് ഉപയോഗിക്കേണ്ടതെന്ന് ഞാൻ പറയുന്നില്ല, അതും ഉപയോഗിക്കാൻ കിട്ടുന്നെങ്കിൽ ഉപയോഗിച്ചോളൂ. പക്ഷേ നമ്മുടെ നാട്ടിൻ പുറത്ത് കാണുന്ന സാധനമാണ് അമൃത് വള്ളി. അമൃത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ എലൈക്സർ എന്ന് പറയും. അമൃത അതിയായാൽ വിഷമൊന്നും ചിലർ പറയാണ്ട്, ഇതെല്ലാം പഴഞ്ചൊല്ലുകളാണ്. അപ്പം ഇതിൻ്റെ പേര് തന്നെ അമൃത് എന്ന് പറഞ്ഞാൽ ഇത് ജീവൻ സംരക്ഷിക്കുന്ന സാധനം, അപ്പോൾ പനിയെ മാറ്റുന്ന ഒരു ഔഷധമാണ്. ഇതിൻ്റെ നീര് ഒരു 20 ml നീര് കുടിക്കുക, മനസ്സിലായില്ല. ഇതല്ല, ഈ പിന്നെ ഇപ്പം കഫക്കെട്ടും മറ്റും അങ്ങനെ വന്നിട്ട് കൂടി നമ്മുടെ ശരീരത്തിൽ കൂടിക്കഴിഞ്ഞാൽ പിന്നെ ഇച്ചൂടെ ഉയർന്ന തലത്തിലേക്ക് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കും. അന്നേരം നമുക്ക് സിദ്ധമകരധ്വജം എന്ന് പറഞ്ഞ ചില സാധനം ആയുർവേദ കടകളിൽ കിട്ടും. ഇത് പൗഡറാണ്, പക്ഷേ ഇത് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഇറച്ചി മീനോ മുട്ട അതുപോലുള്ള കാര്യങ്ങൾ വെജിറ്റേറിയൻ ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്ത് പോകുക, അത്രയേ ഉള്ളൂ. ഇറച്ചി മീനും മുട്ട കഴിക്കാതെ ഇത് കഴിക്കുക. അപ്പോൾ ഈ സിദ്ധമകരധ്വജം ഓരോ പൊതിയായിട്ട് ഇങ്ങനെ കിട്ടും കടയിൽ, അത് ഒരു പൊതി ഒരു നേരം, അങ്ങനെ ഒരു ദിവസം രണ്ട് പൊതി വെച്ച് ഒരു 5 ദിവസം കഴിക്കുക. അത് വെറ്റിലച്ചാറിലോ അല്ലെ ഇതുപോലുള്ള അനുപാനങ്ങളിൽ കഴിക്കുക. അപ്പം ഉള്ളിലുള്ള ഏത് പനിയും മാറ്റാൻ കഴിവുള്ള സാധനമാണ്. അതുപോലെ ബോഡിയുടെ ഇമ്മ്യൂണിറ്റി, പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്ന ഒരു സാധനമാണ്. അതുപോലെ മറ്റൊന്ന് ബോഡിയുടെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്ന ഒരു സാധനമെന്ന് പറഞ്ഞാൽ ഈ കാണുന്നത് ഈ ബോട്ടിലിൽ ഇതെന്താണെന്ന് ചോദിച്ചാണ് അംകൂര ചൂർണമെന്ന് പറയും. നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂണിറ്റി കൂട്ടുന്ന ഒരു സാധനമാണ്. അപ്പോൾ അംകൂരം നമുക്ക് ഡയറക്റ്റ് നമുക്ക് കഴിക്കാൻ പറ്റില്ല. അതിനെന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇത് ശുദ്ധി ചെയ്യണം. അപ്പം ഇത് ശുദ്ധി ചെയ്ത് ഈ പൊടി നമുക്ക് പിന്നെ പാലിനകത്ത്, അതായത് ഒരു 1 ലിറ്റർ പാൽ നമ്മളൊരു മിൽമ പാലോ ഏതാണെന്ന് വെച്ചാൽ കിട്ടുന്നത് അത് വാങ്ങിക്കുക. അതിലൊരു 1/2 കിലോ അംകൂര ചൂർണം അതിൻ്റെ വേര് പോലെ ഇരിക്കും. പിന്നെ അത് എടുത്ത് പിന്നെ വെട്ടി ഞുറിക്കത് അങ്ങാടി കടയിൽ കിട്ടുന്നതാണ്. അതെടുത്തിട്ട് പാലിട്ട് ഒരു 1/2 മണിക്കൂർ തിളപ്പിക്കുക, എന്നിട്ട് ഇത് വെയിലത്ത് വെച്ച് ഉണക്കുക. ഇതിനെ ഇടിച്ച് പൊടിച്ച് പൗഡർ ഫോമിലാക്കിയിട്ട് ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഉള്ളിലുള്ള പ്രതിരോധ ശക്തി കിട്ടും. അപ്പോൾ ഇത് പ്രതിരോധ ശക്തി കിട്ടിക്കഴിഞ്ഞാൽ മറ്റ് രോഗങ്ങൾ ബാധിക്കില്ല, അതാണ് വേറൊരു പ്രത്യേകത. അതായത് ഇംഗ്ലീഷിൽ പറയുന്നത് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയും. അപ്പം നമ്മുടെ ശരീരത്തിൽ പ്രതിരോധം ഉണ്ടെങ്കിൽ ഒരുവിധപ്പെട്ട ഏത് രോഗങ്ങളും നമ്മൾ അകറ്റി നിർത്താം. അപ്പോൾ ഇത് നമ്മുടെ ജനം മനസ്സിലാക്കട്ടെ. പലർക്കും അറിയാവുന്ന ചിലപ്പോൾ അറിവുകളായിരിക്കാം എന്ന് വിചാരിച്ച് പുച്ഛിച്ച് തള്ളാതിരിക്കുക. ഇത് മാക്സിമം പേരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക. അത്രേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. ഇതുപോലുള്ള എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ പിന്നെ വെബ്സൈറ്റിൽ അടിച്ചു നോക്കാവുന്നതാണ്, balikalari.in എന്ന് പറഞ്ഞ് അതിൽ അടിച്ചു നോക്കിയിട്ട് അതിൽ നമ്പർ കിട്ടും, അതിൽ എന്നെ ബന്ധപ്പെടാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിവാരണം ചെയ്യാം. ഓക്കെ, താങ്ക് യു.